T20 ലോക കപ്പിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച അമേരിക്ക സൂപ്പർ ഓവറിലാണ് അമേരിക്കയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 7 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ അമേരിക്കൻ ഇന്നിംഗ്സ് 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 159 അവസാനിക്കുകയായിരുന്നു. സൂപ്പർ ഓവറിൽ അമേരിക്ക ഉയർത്തിയ 19 റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, പാകിസ്ഥാന് ദാരുണമായ ഒരു തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. ദേവിക, T20 ലോകകപ്പിൽ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു ഞെട്ടല് തന്നെയാണ്. കാരണം T20 ലോകകപ്പിൽ താരതമ്യേന വളരെ ചെറിയൊരു ടീം എന്നറിയപ്പെടുന്ന അമേരിക്ക പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതും സൂപ്പർ ഓവറിലാണ് പരാജയം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യമാണ്. പാകിസ്ഥാൻ ആദ്യം ടോസ് ഇത് ബാറ്റിംഗ് ആരംഭിച്ച പാകിസ്ഥാന് ആദ്യം ഉയർത്താനായ 159 റൺസാണ് അറിയപ്പെടുന്ന. ബാറ്റർമാർ അടക്കമുള്ള പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കുകയായിരുന്നു അമേരിക്കൻ ബൗളർമാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നായകൻ ബാബർ അസമും 43 നിന്ന് 44 എടുത്ത ബാബർ അസമും ഒപ്പം തന്നെ 25 പന്തിൽ നിന്ന് 40 റൺസ് എടുത്ത ഷദബ് ഖാനും മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം പാകിസ്ഥാൻ ഇന്നിംഗ്സിൽ കാഴ്ചവെച്ചത്. ബാക്കി ബാറ്റർമാരൊക്കെ കാര്യമായ സംഭാവനകൾ നൽകാനാവാതെ പുറത്താവുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും അമേരിക്കയുടെ ഒരു ബോളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ആ ഒരു 159 റൺസ് എന്ന T20 താരതമ്യേന ചെറിയൊരു സ്കോറിന് പാകിസ്ഥാനെ പുറത്താക്കുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ പേരുകേട്ട പാകിസ്ഥാൻ്റെ ആ ഒരു ബൗളിംഗ് നിരക്കെതിരെ വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുകയായിരുന്നു അമേരിക്കൻ ബാറ്റർമാർ. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് 38 പന്തിൽ നിന്നും 50 റൺസ് എടുത്ത നായകനായിട്ടുള്ള മൊനാക് പട്ടേലിൻ്റെ പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ മികച്ചൊരു ആ അർദ്ധ സെഞ്ചുറി തന്നെയാണ് പാകിസ്ഥാനെതിരെയുള്ള അമേരിക്കയുടെ ആ ഒരു വിജയത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്കോർ ഒരേ ലെവലിലാക്കുന്നതിൽ നിർണായകമായത് ആ ഒരു പ്രകടനമാണ്. ഒപ്പം തന്നെ 26 പന്തിൽ 35 റൺസ് എടുത്ത ആൻഡ്രീസ് ഗോയസിൻ്റെയും 36 റൺസ് എടുത്ത ആരോൺ ജോൺസിൻ്റെയും പ്രകടനവും നിർണായകമായി. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ പാകിസ്ഥാൻ ഉയർത്തിയ 159 റൺസ് എന്ന ആ ഒരു സ്കോർ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് അമേരിക്ക 20 ഓവറിൽ ആ ഒരു റൺസിലേക്ക് എത്തിയത്. അങ്ങനെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് എത്തിയത്. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക 18 റൺസാണ് ഉയർത്തിയത്. ആ ഒരു 18 റൺസ് ഉയർത്തിയത് മുഹമ്മദ് ആമിർ എന്ന പാകിസ്ഥാൻ്റെ സ്റ്റാർ പേസർക്കെതിരെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ അതിൽ 6 പന്തിൽ 11 റൺസ് ആരോൺ ജോൺസ് സ്വന്തമാക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ 18 റൺസ് സൂപ്പർ ഓവറിൽ 19 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ പാകിസ്ഥാന് പക്ഷേ ആ ഒരു സ്കോർ മറികടക്കാൻ സാധിച്ചില്ല. പാകിസ്ഥാൻ്റെ ആ ഒരു ഇന്നിങ്സ് അവിടെ വരെ എത്താൻ പാകിസ്ഥാന് സാധിച്ചില്ല. 12 റൺസിന് ഉള്ളിൽ പാകിസ്ഥാന് സൂപ്പർ ഓവർ അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ T20 ലോകകപ്പിൽ ഒരു വലിയ അട്ടിമറി തന്നെ സംഭവിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന വളരെ പേരുകേട്ട ടീം, മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാനെ താരതമ്യേന ചെറിയ ടീം എന്നറിയപ്പെടുന്ന ആതിഥേയരായിട്ടുള്ള അമേരിക്ക അട്ടിമറിച്ചിരിക്കുകയാണ്. ദേവിക,